ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഏജന്റ് വിക്രം റിപ്പോർട്ടിംഗ് ഹിയർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2014 റിലീസായ അഫ്ലിക്റ്റഡ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. അപ്പോൾ ഈ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടി ലോകം മൊത്തം ചുറ്റിക്കറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷേ പോണ വഴിക്കൊരു ചെറിയ പ്രശ്നം കാരണം അവൻ്റെ ലൈഫ് തന്നെ കൊഞ്ഞാട്ടയാവും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ട്രസ്റ്റ് മീ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിന് വർത്താണ് ആ സംഭവം. കിഡിലൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. ഒരു സാധാരണ ട്രാവൽ മൂവി പോലെയും യൂട്യൂബിൽ ഒരു വ്ളോഗ് എടുത്ത് വെച്ചേക്കുന്ന പോലെയൊക്കെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം നടന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ആവുക. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഈ പടം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പടമല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോനെയും അവൻ്റെ ഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ട്. ഇവരൊരു വേൾഡ് ടൂർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തലേ ദിവസം ഇവിടെ ഒരു പാർട്ടി നടത്തിയാണ് ഇവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി. അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവനിങ്ങനെ പോകുന്നതിൽ നല്ല അഭിപ്രായമാണ്. പക്ഷേ കുറച്ച് പേർക്ക് ഇവനിങ്ങനെ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഇവനൊരു ബ്രദറുണ്ട്, പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഇവന് ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നല്ല, ഇവനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇവനും ഇവൻ്റെ ചേട്ടനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നീ ഇങ്ങനെ പോകാൻ പാടില്ല, നീ എങ്ങനെ പോയി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് അടുത്ത സീനിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇവനും ഇവൻ്റെ ഡോക്ടറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ക്ലോട്ടിങ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൂടി ഇവൻ മരിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ബയോളജി ആയതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ഒരേ ഒരു പിടിവാശിയാണ്, അവൻ ഈ ലോകം മൊത്തം ചുറ്റി കാണണം. അതുകൊണ്ട് നമ്മുടെ ഡോക്ടറിൻ്റെ കൈയും കാലും പിടിച്ച് അവസാനം സമ്മതം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു അഡ്വൈസ് തരുന്നത് എന്താന്ന് വെച്ചാൽ, നീ ഇങ്ങനെ ലോകം ചുറ്റാൻ പൊക്കോ, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം കാണുകയാണെങ്കിൽ പോലും അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോക്കണം. അതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ഇവനും എൻ്റെ ഫ്രണ്ടും അന്ന് തന്നെ യാത്ര തുടങ്ങിയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാന്ന് വെച്ചാൽ സ്പെയിൻ ആയിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നാട് മൊത്തം കറങ്ങി അവരുടെ അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ പിടിച്ച് അവരുടെ ഒപ്പം എൻജോയ് ചെയ്ത് നമ്മുടെ ജിന്ദഗി നാമിലേക്ക് ദുബാരയിലൊക്കെ പോലെ മറ്റേ സ്കൈ ഡൈവിംഗ് ഇല്ലേ, അതൊക്കെ ചെയ്ത് അങ്ങനെ ജോളിയായിട്ട് ആ ദിവസം സെറ്റായിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ രാത്രി ഇവർ സ്റ്റേ ചെയ്യാൻ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പോകുന്ന പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 2014 റിലീസായ ഒരു സംഭവം ആയതുകൊണ്ട് യൂട്യൂബൊന്നും അങ്ങനെ ഒരു റീച്ചിലെത്തിയിട്ടില്ല. അന്ന് ട്രാവൽ വ്ളോഗിങ് എന്താണെന്ന് ഒരു മിക്കവർക്കും അറിയില്ല. അപ്പോൾ ഇവർ ഈ ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പടവും നമ്മളിങ്ങനെ കയ്യിലൊരു വ്ളോഗ് ചെയ്ത പോലെ എടുത്ത കാരണം ഒരുപാട് വിഷ്വൽസൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കുറേയൊക്കെ ഷേക്കി ആയിരിക്കും. ചില സീനിലൊന്നും നമുക്ക് സൗണ്ട് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഇതൊരു നല്ല നറേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ് സീരീസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഇവർ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തമ്മിൽ പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്പെയിനിലെ ആ ഫ്രണ്ട്സ് ഒരു ചെറിയ കാര്യം പറയും. അപ്പോൾ ഇവർ പറയുന്നത് ഇതാണ്, ഇന്ന് നമ്മളിവിടെ ഉള്ള ഒരു വലിയ ബാറിൽ പോവും, എന്നിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ഒക്കെ ചെയ്ത്, പക്ഷേ നീ ഒരു പെണ്ണിനെ വളച്ചെടുക്കണമെന്നും പറഞ്ഞ് ഇവൻ്റെ കയ്യിൽ ഒരു കോണ്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ബാറിലേക്ക് പോവും. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും. നമ്മുടെ ഹീറോ കഷ്ടപ്പെട്ട് കുറേ എണ്ണത്തിന് ഇങ്ങനെ വളയ്ക്കാൻ നോക്കും, പക്ഷേ ഒന്നും നടക്കില്ല. ഇതൊക്കെ ഇവന്മാർ ഷൂട്ടിങ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇവന് മടുത്തിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിട്ട് ഏയ് എന്ത് ഇത് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന തോന്നണില്ല, ഒറ്റ പെങ്കുച്ച പോലെ തന്നെ തിരിഞ്ഞു നോക്കാനുള്ള, ഇതെന്തായാലും എനിക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിന്നെ കൊണ്ട് പറ്റും, നീ ട്രൈ ചെയ്യ്, എന്തായാലും ഒരെണ്ണത്തിന് കിട്ടും, ട്രൈ ചെയ്യ്. ആ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ തിരിച്ചു പോവും. പക്ഷേ ഇത്തവണ അവന് ബാറിൽ ഒരു പെങ്കുച്ചിനെ കിട്ടും. എന്നിട്ട് അവളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ സെറ്റായി, ഒരുമിച്ച് ഡാൻസ് കളിക്കുമോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത്, അവൾ സമ്മതിക്കുകയാണ്. എന്നിട്ട് ഇവിടെ സെറ്റായി, ഇവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നും കാണിച്ചു തരുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യില്ലല്ലോ. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, അവനവിടെ ഭയങ്കര പണിയായിരിക്കും, നമുക്കിതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ചെന്നിട്ട് പേടിപ്പിച്ചാലോ എന്ന്. അപ്പോൾ എല്ലാവരും ഓക്കെ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ കഥയിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വേണോ അല്ലെങ്കിൽ വേണ്ടേ, അവൻ തെറി വിളിക്കോ, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് ഇവർ വാതിലും പൊട്ടിച്ച് അതിക്ക് കയറുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ തലക്കടിയിട്ട് കിടക്കുകയാണ്. എന്താ പറ്റിയെന്നൊന്നും അറിയാൻ പാടില്ല, ആ പെങ്കുച്ചിനെ കാണാനില്ല. പോലെ തന്നെ ഇവൻ്റെ തലേന്നും കൈന്നും ഒക്കെ ചോര ഒഴുകുന്നുണ്ട്, ബെഡ് ഫുള്ള് ചോരയാണ്. അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ട്സ് വന്നിട്ട് ഏയ് ഇവനിതെന്താ പറ്റിയ, എന്നിട്ട് ഇവർ ഭയങ്കര പാനിക്കായിട്ട് ആംബുലൻസിനൊക്കെ കോൾ ചെയ്ത് ആ ടൈമിൽ ഇവനൊക്കെ ഇങ്ങനെ എഴുന്നേപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ റൂമിൻ്റെ അകത്ത് കാലെടുത്ത് വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ, ഏതോ ഒരു അജ്ഞാത ശക്തി.
വന്ന് തലക്കടിച്ചു. പിന്നെ നോക്കുമ്പോൾ ഞാനിങ്ങനെ കിടക്കണം. ആ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാന്ന് ഇവരുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ, ഏയ് അങ്ങോട്ടൊന്നും പോകണ്ട, ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ ഇവനോട് റെസ്റ്റ് എന്തായാലും പറയുന്നറിയാം. അതുകൊണ്ട് ഇവൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റലിയിലേക്ക് പോകാനാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഹീറോ തന്നെ ആ മുറിവ് കെട്ടിവെക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ ഇവർ ഇറ്റലിയിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായി. എന്ന് വെച്ചാൽ ഇവൻ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നേ ഇല്ല. അവൻ്റെ ഫ്രണ്ടൊക്കെ ഇവനെ എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഇറ്റലിയിലേക്ക് വന്നിട്ട് ആ ഫുൾ ഡേ ഇവൻ കിടന്നുറങ്ങും. ഇവനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. പിറ്റേ ദിവസം നമ്മുടെ ഹീറോനെയും കൊണ്ട് അവൻ്റെ ഫ്രണ്ട് ആ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും വരാമെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ വ്യൂ ഒക്കെ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഫ്രണ്ട് ആ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കഴിക്കാൻ വേണ്ടി കുറച്ച് നൂഡിൽസൊക്കെ പറയുന്നുണ്ടാവും. അത് വന്ന അപ്പം തന്നെ ഇവന് ഭയങ്കര വിശപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാരി വലിച്ച് കഴിക്കും. പക്ഷെ അപ്പം തന്നെ നമ്മുടെ ഹീറോ അത് മൊത്തം ഛർദ്ദിച്ച് കളയുമെന്ന് വെച്ചാൽ മൊത്തം അവിടെ ഛർദ്ദിച്ച് കളയും. അപ്പം ഈ ഫ്രണ്ട് ഭയങ്കര പേടിച്ചിട്ട് എടാ നിനക്ക് എന്ത് പറ്റിയേ ഏ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാനിക്കായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സീൻ കട്ടാവുന്നുണ്ട്. പിന്നെ ഇവരുടെ ഹോട്ടലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോ ബെഡിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്, എടാ നിനക്ക് എന്താ പറ്റിയേ, വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഇവൻ പറഞ്ഞ്, അതൊന്നും വേണ്ട, ഫുഡ് പോയ്സനാണ്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന്. എടാ എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം എന്നവൻ പറയുന്നുണ്ട്. ഏ അതൊന്നും വേണ്ട. അപ്പോൾ അടുത്ത സീനിൽ ഇവരൊരു സ്ഥലത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പുള്ളിക്കാരൻ ഒരു തോട്ടം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചുറ്റിക്കാണിക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി പുള്ളീനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അയാളുടെ ഫാമൊക്കെ ചുറ്റിക്കണ്ട് ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പന്നിയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇങ്ങനെ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോനെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്, ഞങ്ങളിപ്പോൾ ഇറ്റലിയിലാണ്, ഇതുപോലെ ഒരു തോട്ടത്തിലാണ്. പക്ഷേ അപ്പോൾ തന്നെ ഇവൻ്റെ മേത്തൊരുമാതിരി പുള്ളിയെ പോലത്തെ കുറേ പാടുകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇവൻ ഈ സൺലൈറ്റ് എന്ന് പറയുന്ന സംഭവം താങ്ങാനെ പറ്റണില്ല. ഇവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാണ്. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അവൻ്റെ പുറകെ തന്നെയുണ്ട് ആ ക്യാമറയും കൊണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓടി ചെന്ന് ഒരു ഇട്ടുമുറിയിൽ ഇരിക്കുകയാണ്. എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്ന് നമ്മുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സീൻ കട്ടാവുകയാണ്. പിന്നെ നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും ഇങ്ങനെ അവരുടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്, നിനക്കെന്തോ വലിയ പ്രശ്നമുണ്ട്, നിൻ്റെ രോഗത്തിൻ്റെയൊക്കെ ഭാഗമാണെന്ന് തോന്നുന്നു, എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം, അതാണ് നല്ലത്. പക്ഷെ നമ്മുടെ ഹീറോ വരില്ല, പുള്ളിക്ക് എന്തായാലും ഇവിടെ നിന്നേ പറ്റുമോ, എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ആഗ്രഹമൊന്നും എനിക്ക് വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ച് ഭയങ്കര തർക്കമായിട്ട് നമ്മുടെ ഹീറോ തൊട്ടടുത്തിരുന്ന ചുമരിൽ നോക്കി ഒരൊറ്റടി കൊടുക്കും. നോക്കുമ്പോൾ ഇവൻ ഇടിച്ച ആ ഭാഗം മൊത്തം തകർന്നു, നമ്മുടെ മിന്നലിനുള്ളിൽ ചൊവ്വിനൊക്കെ ഇടിക്കുന്ന പോലെ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കായി, എടാ കൈക്കെല്ലാം പറ്റിയ എന്ന് നോക്കുമ്പോൾ, കൈക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, ഇതെങ്ങനെയാണോ ഉടഞ്ഞതെന്നും പറഞ്ഞെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ചിലപ്പോൾ പഴയ ചുമരെങ്ങാനായിരിക്കും. അപ്പോൾ ഇവൻ്റെ ആ ഫ്രണ്ട് ആ സ്റ്റോൺ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കര കരിങ്കല്ലാണത്, ഭയങ്കര ഹാർഡാണ്. ഈ പൊടിഞ്ഞ ഈ ചുമരിൻ്റെ കുറേ കല്ലുകളൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെടുത്ത് നമ്മുടെ ഹീറോൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഉടയ്ക്കാൻ പറയും. നോക്കുമ്പോൾ അവൻ പുഷ്പം പോലെ ഉടച്ച് കൈ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്നത്, ഏറട്ടാ നിനക്ക് പവർ കിട്ടിയടാ. എന്നിട്ട് ഇവർ അപ്പം തന്നെ പുറത്തേക്ക് പോവാണ്. പുറത്ത് ഒരു ലേക്ക് സൈഡിൻ്റെ അകത്ത് ഒരു വലിയ കരിങ്കല്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കല്ല് നമ്മുടെ ഹീറോനോട് ഉടയ്ക്കാൻ പറയാണ്. അവൻ ചെന്ന് ഒറ്റിടി വെച്ച് കൊടുക്കും. നോക്കുമ്പോൾ ആ കല്ല് പകുതിയായിട്ട് പോവും. അപ്പോൾ പിന്നെ ഈ മിന്നലിനുള്ളിലെ പോലെ ടെസ്റ്റൊക്കെ ചെയ്യാൻ ഇവർ തുടങ്ങും. ഒരു നിന്നിരുന്ന കാറൊക്കെ ഇവൻ പുല്ലുപോലെ ഇങ്ങനെ എടുത്തു നോക്കും. അവൻ്റെ ഫ്രണ്ട് ഒരു സ്കൂട്ടറിലൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അതിനേക്കാളും സ്പീഡിൽ ഓടി ഇവൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവും. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഹീറോൻ്റെ കണ്ണ് വേദനെടുക്കും. വേദന എടുത്തതെന്ന് വെച്ചാൽ ഭയങ്കര വേദനയാണ്. അവനിങ്ങനെ പിടിച്ച് അവനിങ്ങനെ സഹിച്ച് അവസാനം ആ കണ്ണവൻ പിച്ചി പറിച്ചിങ്ങനെ എടുക്കും. ഏയ് നീ എന്തിട്ട് കാണിക്കണേ എന്നൊക്കെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവൻ ആ കണ്ണ് പറിച്ച് കളഞ്ഞുണ്ടാവും. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആ കണ്ണിനൊന്നും പറ്റിയിട്ടില്ല, അത് തന്നെത്താനെ റീജനറേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്തൊക്കെയും നടക്കണേ, എനിക്കറിയാൻ പാടില്ലെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് നമ്മുടെ ഹീറോൻ്റെ ചേട്ടനെ വിളിച്ച് ഇങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ അവനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ വിളിച്ചെടുക്കാനുള്ളല്ലോ, അവനെങ്ങനെയുണ്ട്, അവൻ സേഫാണോ എന്നൊക്കെ ഇവൻ്റെ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ കുഴപ്പമൊന്നുമില്ല, അവൻ സേഫാണോ. അപ്പോൾ ഇയാൾ പറയും, നിങ്ങൾ ചുറ്റി കണ്ടതൊക്കെ മതി, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ. അതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എടാ ഇനി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെ പോകണം, നിനക്കെന്തോ സീനുണ്ട്, എന്തായാലും പോവാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഏയ് എനിക്കൊരു പ്രശ്നമില്ലടാ, നേരത്തെ എന്തൊക്കെയോ പോലെ തോന്നി, പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ഇവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
എന്നിട്ട് ഇവന്റെ നെഞ്ചത്ത് ഒരു ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നീ ഇത് റെക്കോർഡ് ചെയ്തോണെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ഓരോരോ ബിൽഡിങ്ങിന്റെ മേളിൽ കൂടെ കൊരങ്ങിന്റെ പോലെ ചാടി 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 ചാടിപ്പോ. അപ്പൊ ഇവന്റെ ഫ്രണ്ട് പറയണ്ടേ, എടാ പ്രാന്ത ഇറങ്ങി വാടാ, എനിക്ക് നേരത്തെ തന്നെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, മര്യാദക്ക് ഇറങ്ങി വാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ലടാ, ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാം. അതും പറഞ്ഞു ഒരു 4-5 നിലയുടെ മുകളിൽ നിന്ന് കൂളായിട്ട് ഇവൻ താഴേക്ക് ചാടും. താഴെത്തിയിട്ട് അവന്റെ ഫ്രണ്ടിനോട് അവൻ പറയും, കണ്ടില്ലേ ഞാൻ ഓക്കേടാ. പക്ഷെ ടക്കെന്ന് പറഞ്ഞ അവൻ പെട്ടെന്നും ഭയങ്കര വീക്കായിട്ട് തല ഇറങ്ങി വീഴും. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ പോവാന്ന്, ആ ശരി ഇപ്പൊ പോവാന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ഈ ക്യാമറ നോക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരികയാണ്. അപ്പൊ ഇവൻ കണ്ണും മൂക്കൊന്നും ഇല്ലാതെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സൈഡിൽ നിന്ന് ഒരു കാറ് വന്നിട്ട് ഇവനെ കണ്ട് പെട്ടെന്ന് അത് സണംബ്രേക്ക് ഇട്ടിട്ട് ഒരു മൂലയ്ക്ക് പോയി ഇടിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് രണ്ടുപേര് എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തല്ലുപിടിക്കാൻ നോക്കിയാണ്. അപ്പൊ ഇവന്നൊരു 100 പ്രാവശ്യം സോറി 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 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ അത് ചോദിക്കാൻ വരും. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോയിനെ അടിക്കാൻ നോക്കും. ഇവർക്കറിയാൻ പാടില്ലല്ലോ, നമ്മുടെ ഹീറോ തുണി വീണ പോലെ ഇവർ രണ്ടുപേരും ഇട്ടടിക്കും. നമ്മുടെ ഹീറോ ഒരിടി ഇരിക്കുള്ളൂ, രണ്ടുപേരെയും രണ്ടെണ്ണം ബോധം കെട്ടുവീഴും. അപ്പൊ ഇവരെ കൊന്നുകളഞ്ഞൊക്കെ വിചാരിച്ച് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ട് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഭാഗ്യത്തിന് രണ്ടെണ്ണത്തിന് ജീവനുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിന്റെ മുറ്റത്തായതുകൊണ്ട് ഇവരെന്തായാലും രക്ഷപ്പെടും. അപ്പൊ വേഗം പോവാ, ഇനി ഇവിടെ നിന്നാ പോലീസ് വരുമെന്നും പറഞ്ഞ് എടാ പോടാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഓടി പോകുന്നുണ്ട്. അപ്പൊ തിരിച്ച് ഇവര് ഹോട്ടലിൽ വന്ന് കയറിയിട്ട് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ട് ഇവർ ഷൂട്ട് ചെയ്ത ആ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആ രണ്ടുപേരെ ഇടിക്കുമ്പോ അവരുടെ കുറച്ച് ചോര തെറിച്ചിട്ടുണ്ടാവും, അത് ഇവ നക്കി കുടിച്ചോണ്ടിരിക്കുകയാണ്. അയ്യേ നീ ഇതിട്ട് കാണിക്കണേന്നും പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഹീറോനോട് ചോദിക്കുമ്പോ, എനിക്കറിയാൻ പാടില്ല, എനിക്ക് ആ സംഭവം നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോ നമ്മുടെ ഹീറോന്റെ ഫ്രണ്ടിന് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇവനെ വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട്, എപ്പോ തൊട്ടാണ് ഈ ഡിസ്കംഫേർട്ട് തുടങ്ങിയത്, എന്താണ് പ്രശ്നം എന്നൊക്കെ. അപ്പോ ഇവൻ പറയുന്നുണ്ട്, ആ സ്പെയിനിലുണ്ടായിരുന്നപ്പോ ആ പെങ്കൊച്ച് ഇവനെ അടിച്ചിട്ടില്ലേ, അപ്പൊ ഒരു സ്കാറൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ പിന്നെയാണ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ ഇവർക്ക് ഒരു സംശയമുണ്ട്, ചിലപ്പോ ആ പെങ്കൊച്ച് തന്നെ ആയിരിക്കും ഇതിനൊക്കെ കാരണം എന്ന്. അപ്പോ ഇവന് വാമ്പയറിസം ഉണ്ടോന്ന് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ടിനൊരു ചെറിയ സംശയം തോന്നി. ഇവന് വെസ്കണ്ട് എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് ഒരു ഇറച്ചി വെട്ടി കടയിൽ പോയിട്ട് കുറച്ച് ചോര വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഇവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചവൻ കുടിച്ചു നോക്കുമ്പോ ഇവൻ അപ്പൊ തന്നെ ഛർദ്ദിച്ച് കളയുന്നുണ്ട്. അതായത് ഒരാടിന്റെ രക്തമായിരുന്നു അത്, അപ്പൊ അത് അവന് പറ്റില്ല എന്ന് മനസ്സിലായി. അതും പറഞ്ഞ് ഇവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു പട്ടീനെ കിട്ടുമെന്ന് നോക്കുന്നുണ്ട്, അതിന്റെ ചോര ചിലപ്പോൾ സൂട്ടാവേണമെങ്കിലോ. അവിടെ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് നോക്കിയെങ്കിലും കിട്ടിയില്ല, കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ തെരുവിൽ അനഞ്ഞു നടക്കുന്ന പട്ടികളൊന്നും അവിടെ ഇല്ല. അങ്ങനെ കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഇവർക്ക് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഓരോ ഓപ്ഷൻ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവനൊരു പരിപാടി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാ നമ്മൾ നേരത്തെ ആ ഫാമില് ഒരു പന്നീനെ കണ്ടില്ലേ, ആ പന്നീനെ ഇവൻ ചെന്ന് ഓടിച്ചിട്ട് പിടിച്ച് കാട്ടിച്ച് കീറി കൊരനാവള്ളി പറിച്ച് ചോര കുടിക്കും. എടത് വേണ്ട, ഇത് മോശം പരിപാടിയാണെന്നൊക്കെ അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ അതൊന്നും കേൾക്കുന്നില്ല. പക്ഷെ അത് കുടിച്ചിട്ടും ഒരു മാറ്റവും ഇവൻ പിന്നെയും ഛർദ്ദിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും മനുഷ്യന്റെ രക്തമാണ് വേണ്ടതെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പേടിച്ചു, ഏ വെയിറ്റ് വെയിറ്റ്, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ ഹീറോനെ കാണാൻ യോധ സിനിമയിലെ ഉണ്ണിക്കുട്ടിന്റെ ഒരു ചായ ഉണ്ട്. അയ്യോ വേറൊരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കാരണം ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ 2 ചാനലും കൂടി ഉണ്ട്, 2.0 സീരീസ് ചാനലും. അപ്പൊ നമ്മുടെ സീരീസ് ചാനല് ആലീസ് ഇൻ ബോർഡർ ലാൻഡ് എന്ന് പറയുന്ന സ്ക്വിഡ് ഗെയിമിനേക്കാളും കിഡിലിനായിട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോ 2 ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എന്തായാലും ചെന്ന് നോക്കുക. അപ്പോ ഞങ്ങൾ 3 പേരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കി അനുഗ്രഹിക്കണം. അയ്യോ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ ഹീറോനെ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് സൈഡിൽ കൂടെ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ആംബുലൻസിൽ എന്തായാലും ചോര ഉണ്ടാവുന്നു പറഞ്ഞ് ആ ആംബുലൻസിന് വട്ടം വെച്ചിട്ട് അതിൻ്റെ ഡ്രൈവറൊക്കെ തൂക്കിയെടുത്ത് എറിഞ്ഞു. എന്നിട്ട് അതിൻ്റെ അകം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരാൾ മരണത്തോട് മല്ലടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കൂട്ടത്തിൽ അവിടെ ഒരു നേഴ്സും നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചെന്നിട്ട് ആ നേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ചോര വേണം ചോര എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് ചോരൊന്നും ഇല്ലാന്ന്. അപ്പം ഈ ചാവാറായി കിടക്കുന്ന ഇവനെ കൊല്ലാം, ഇവൻ്റെ ചോര കുടിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ അവൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോന്റെ ഫ്രണ്ടിന് ശരിക്കും ദേഷ്യം വരും. നീ ഒരുപാട് വേഷം കെട്ടെടുക്കണ്ട്, ഇനി ഇവിടെ വേണ്ട, ഇനി മര്യാദയ്ക്ക് പോവാം, ഒരുപാട് ഇങ്ങനെ കളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ എന്തോ റിയലൈസ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് വരുന്നത്. എന്ന് വെച്ചാൽ പുള്ളി ഇതൊക്കെ അറിയാതെ ചെയ്ത പോലെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ബോധം വന്ന അപ്പൊ തന്നെ നമ്മുടെ ഹീറോ നമ്മുടെ ഹീറോന്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഓടാൻ തുടങ്ങും. അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, നഗരേട്ടാ ഞാൻ എന്താ പറഞ്ഞതെന്ന്, എന്നൊക്കെ പറയുന്ന ഒരു ഗിൽറ്റാണ് അവനുണ്ടാവുന്നത്. അതൊന്നും ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഇവിടെ എന്നാൽ നിന്നെ ഇനി പോലീസ് ഒന്ന് വെടിവെച്ചോലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോന്റെ ഫ്രണ്ട് അവനെയും കൂട്ടി ഓടി പോകുന്നുണ്ട്.
വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോ ഭയങ്കര വിയർഡായിട്ടാണ് പെരുമാറുന്നത്. ശരിക്കും ഒരു മൃഗത്തിൻ്റെ ഒക്കെ പോലെ. ഈ ഫുട്ടേജ് ഒക്കെ കണ്ടാൽ നിങ്ങൾ എന്തായാലും പേടിക്കും, ഉറപ്പാണ്. എന്നിട്ട് അവസാനം ഇവൻ്റെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നിട്ട് ഇവനിങ്ങനെ കിടക്കും. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് എന്തൊക്കെയോ ചെയ്യാൻ നോക്കും, പക്ഷേ ഇതുപോലത്തെ സംഭവമൊക്കെ വരുമ്പോൾ അത് തന്നെത്താനെ മാറിക്കോളും. നമ്മൾ താക്കോരു സാധനങ്ങളൊന്നും കൈ വെച്ച് കൊടുക്കേണ്ട, അതൊരു വെറും മെത്ത് മാത്രമാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് മാറുമ്പോൾ ഇവനൊരുമാതിരി ഈ ബാധയൊക്കെ പിടിപെടില്ലേ അതുപോലെയൊക്കെ ആവും. ഭയങ്കര വീടായിട്ടും എന്തോ പ്രേതം പിടിച്ച പോലെയൊക്കെ ഇങ്ങനെ പെരുമാറും. എന്ന് വെച്ചാൽ നമുക്കത് കാണാൻ പോലും തോന്നുന്നില്ല. നമ്മുടെ ഹീറോ പറയുന്നുണ്ടോ എന്നോ ആശുപത്രി കൊണ്ടുപോകാൻ, പക്ഷേ ഈ ഒരവസ്ഥയിൽ ആശുപത്രി പോകാൻ പറ്റില്ല. കാരണം ഇവരെ പോലീസ് തരുന്നുണ്ടാവും, അമ്മാതിരി അക്രമം കാണിച്ചു വെച്ചേക്കണത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇവർ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ പതുക്കെ പതുക്കെ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് എന്നെ വിട്ടിട്ട് പൊക്കോ, ചിലപ്പോൾ ഒരു പോയിന്റ് എത്തി ഞാൻ ചിലപ്പോൾ നിന്നെ കൊന്നു കളയും, അത്രയും പോലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നീ പോകണമെന്നാണ് നല്ലതെന്നൊക്കെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട് ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ അവനൊരിക്കലും ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവൻ ഭയങ്കര വീക്കാണ്, ഇവന് വിശക്കുന്നുണ്ട്. ഇവനെങ്ങനെയെങ്കിലും ചോര വേണമെന്നൊക്കെ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി ഒരു സാക്രിഫൈസ് പോലത്തെ ഒരു സംഭവം ചെയ്യുകയാണെന്ന് വെച്ചാൽ അവൻ്റെ കൈ തന്നെ വെട്ടിമുറിച്ച് ഒരു ടിൻ നിറച്ച് അവൻ അവൻ്റെ ചോര പിടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് അവൻ്റെ റൂമിൽ ചെന്നിട്ട് എടാ എവിടാ, ഞാൻ ഇതിൻ്റെ ചോര കൊണ്ടുന്നുണ്ട് എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഇവനവിടെ കാണാനില്ല. അപ്പോൾ ഇവനെ അന്വേഷിച്ച് ഇവരിങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ പുറത്തു പോയി അന്വേഷിച്ച് അവസാനം ഒരു പഴയ ഫാം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ചെന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇവൻ ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിന് മനസ്സിലാവും. എടാ കളിക്കണ്ട, എനിക്കറിയാം നീൻ്റെ അകത്തുണ്ടെന്ന്, നീ പെട്ടെന്ന് വാന്ന് നമ്മുടെ ഫ്രണ്ട് പറയും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ അവൻ്റെ മേത്ത് ചാടി കയറിയിട്ട് അവനെ കൊന്നു കളഞ്ഞിട്ട് അവൻ്റെ കൊറണാവള്ളി കടിച്ച് പറിച്ച് ചോര കുടിക്കും. ഷോ, ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കില്ല. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മളോട് പറയാണ്, അവൻ വലിയൊരു തെറ്റ് ചെയ്തു, പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തത്, അവൻ്റെ കൂടെ ഉള്ളവനെ തന്നെ അവൻ കൊന്നു കളഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കാനേ പാടില്ല എന്നും പറഞ്ഞ് ഇവനൊരു ഗണ്ണെടുത്ത് ഇവൻ്റെ തല നോക്കിയൊരു വെടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ മരിച്ചു പോവാണ്. പക്ഷെ കഥ കഴിഞ്ഞുള്ള കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ തന്നെത്താനെ ഹീലായി ജീവനോടെ തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഇവനൊരിക്കലും മരണം എന്ന് പറയുന്നൊരു സംഭവമില്ല, ഇവനെ ആർക്കും കൊല്ലാനും പറ്റില്ല. അപ്പോൾ ഇവന് ഭയങ്കര അമേസായി, ഇതെങ്ങനെ ഇത് നടക്കണമെന്നൊന്നും ഒരു പിടി ഇവനില്ല. അങ്ങനെ ഇവൻ നമ്മളോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാതിലൊരു മുട്ട കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആരാന്ന് വെച്ചാൽ പോലീസാണ് ഇവനെ പിടിക്കാൻ വന്നതാണ്. ഇവനവരൊക്കെ അടിച്ചിട്ടിട്ട് ഓടുന്നുണ്ട്, പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ സൺലൈറ്റ് അവനെ കൊണ്ട് താങ്ങാനേ പറ്റുന്നില്ല. അവിടെ അവനെ പോലീസ് കേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവനെ ഒരുപാട് നേരം ഓടി ഓടി അവസാനം ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ബേസ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അവൻ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, ശരിക്കും തെറ്റാണ് ചെയ്തത്, എന്തായാലും ആ പെങ്കൊച്ചിനെ ഞാൻ കണ്ടുപിടിക്കണം, അവൾ ചിലപ്പോൾ ഇത് ക്യൂർ ചെയ്ത് തരും എന്നും പറഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ഇവർ ഷൂട്ട് ചെയ്ത് ആ ഫുട്ടേജൊക്കെ നമ്മുടെ ഹീറോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാര്യം നോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്പെയിനിൽ വെച്ചിട്ട് ആ പെങ്കൊച്ച് അവളുടെ ഫോൺ ആ അപ്പാർട്ട്മെൻറ്റിൽ മറന്നു വെച്ച് പോയിണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ട് എടുത്ത് അവൻ്റെ ബാഗിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ മരിച്ചു പോയെങ്കിലും അവൻ്റെ ഫ്രണ്ട് അവന് വേണ്ടി എപ്പോഴും നല്ലതേ ചെയ്തിട്ടുള്ളൂ, അതും പറഞ്ഞ് അവന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്ന് നൈറ്റ് തന്നെ അവൻ ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൻ ഇതുപോലെ ഇട്ടിട്ട് പോയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ സാധനങ്ങളൊക്കെ ഒരു ബോക്സിലിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ബോക്സ് എടുത്ത് നോക്കിയിട്ട് ആ ഫോൺ മാത്രം എടുത്തിട്ട് നമ്മുടെ ഹീറോ പുറത്തേക്ക് പോവാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഹീറോൻ്റെ ചേട്ടൻ അങ്ങോട്ട് വരും. നീ എന്തിനാ ഇവിടെ വന്നേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, പോലീസൊക്കെ നമ്മുടെ കൂടെയാണ്, നമുക്ക് വീട്ടിലേക്ക് പോകാൻ നിനക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് ഫുൾ ആ സ്ഥലം റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസൊക്കെ ചേർന്ന് ഇവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഓടിച്ചാടി അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് റൂഫ് ടോപ്പ് വരെ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, പുള്ളി ഇവനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. പക്ഷേ ബൈ ചാൻസ് അറിയാതെ നമ്മുടെ ഹീറോ ഇവനെ എടുത്ത് താഴേക്കിട്ടു. അപ്പോൾ തന്നെ അവൻ്റെ കൈ കയറി പിടിച്ച് ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കൈ വഴിഞ്ഞ് അവൻ താഴെ വീണ് മരിച്ചുപോയി. നമ്മുടെ ഹീറോയ്ക്ക് ശരിക്കും സങ്കടം ആവുന്നുണ്ട്. അവൻ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോൻ്റെ കയ്യിൽ അവളുടെ ഫോണുണ്ട്. അവളുടെ ഫോണിൽ നിന്ന് എല്ലാവർക്കും അവളുടെ കോൺടാക്ട് ലിസ്റ്റുള്ള എല്ലാവർക്കും അവൻ ഇപ്പോൾ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ആ മെസ്സേജ് അവൻ്റെ വീട്ടിൽ പോയി ചെന്ന് കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഒരുമാതിരി അറച്ചി വെട്ടുകാട്ടെ ചേച്ചെന്ന പോലെയാണ് അവൻ്റെ വീട്, ഫുള്ള് കത്തിയും ചോരയും അതും ഇതൊക്കെ. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുത്തനെ നമ്മുടെ ഹീറോ ഇടുത്തിട്ടിടിക്കും. എന്നിട്ട് അവനെ കെട്ടി വെച്ചിട്ട് എവിടെയാണ് പെങ്കുച്ചെന്ന് ഇവനോട് ഒരുപാട് പ്രാവശ്യം ചോദിക്കും. ഇവനൊന്നും തിരിച്ചു പറയില്ല, ഒരു ഭയങ്കര ലുക്കൊക്കെ കൊടുത്തിട്ട് അവൾ വരുന്നേക്കാളും മുമ്പ് നീ പെട്ടെന്ന് പോക്കോ എന്ന് പറയും. ആ പെണ്ണ് വന്നാൽ നിനക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ബൈ ചാൻസ് അങ്ങോട്ട്
പോലീസ് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പട്ട പട്ട പട്ടാന്നും പറഞ്ഞ് വെട്ടി വെച്ച് കൊല്ലും. പക്ഷെ അവർക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഹീലിംഗ് ഫാക്ടറുള്ള കാര്യം അറിഞ്ഞുകൂടാ. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ഹീറോ കണ്ണു തുറന്നിട്ട് ആ പോലീസുകാരൊക്കെ നല്ല കിണ്ടീരിടിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും കുന്നുകളിയിട്ട് ആ അമ്മമാരുടെ ചോരയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ ആ പെങ്കുച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ആ നിന്നെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ, നീ എന്നെ എന്താ ചെയ്തത്, നീ എന്നെ മര്യാദയ്ക്ക് ക്യൂർ ചെയ്തോ എന്നൊക്കെ നമ്മുടെ ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനവിടെ വന്നേ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പരസ്പരം അടി തുടങ്ങുകയാണ്. പക്ഷെ ഫൈറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് അവൾ പറയുന്നുണ്ട്, ഇതൊരു വൈറസോ രോഗമോ അങ്ങനെ ഒന്നുമല്ല, ഇതിനൊരു ക്യൂറും ഇല്ല, ഇനി ഇവരൊക്കെ ഇങ്ങനെയേ ജീവിച്ചേ പറ്റൂ. അപ്പം ഞാൻ 10 ദിവസം കൂടുമ്പോൾ ഓരോ ആൾക്കാരെ കൊല്ലണല്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ട് പോലും എനിക്ക് പറ്റിയിട്ടില്ല, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് കൊന്നു തരൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ പറയാണ്, അതൊന്നും എന്തായാലും നടക്കാൻ പോകണില്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ മരിച്ചു പോയേന്, ഇനി ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ നീ 5 ദിവസം കൂടുമ്പോൾ മനുഷ്യൻ്റെ രക്തം കുടിച്ചേ പറ്റൂ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ശരി നീ എന്തിനാ എൻ്റെ മേത്തേക്ക് ഇതൊക്കെ ഇട്ടേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് നേരത്തെ തന്നെ ബ്രെയിനിലൊരു ചെറിയ അസുഖമുണ്ട്, അപ്പം നിനക്ക് ഈ വാമ്പൈറസും തരുമ്പോൾ ഒന്നില്ലെങ്കിൽ നീ ഹീലാവും, നീ മരിച്ചുപോയാൽ എനിക്ക് നിൻ്റെ ചോര കുടിക്കാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അവൾ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതെങ്ങനെ ഇവക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക് ഈ തലയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഇവക്ക് എങ്ങനെ മനസ്സിലായി? അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് ആൻസർ പറയാം. ശരിയായ ഉത്തരത്തിന് ഞാനൊരു ഷവർമ വാങ്ങിച്ചുതരാം. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇനി എങ്ങനെ ചെയ്യാനാന്ന്? അപ്പോൾ അവൾ പറയും, ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യാം, ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്നവരുടെ അല്ലെങ്കിൽ ജീവിക്കാൻ പോലും പാടില്ല എന്ന് എനിക്ക് തോന്നുന്നവരെ ഇവരൊക്കെ നീ കൊന്ന് രക്തം കുടിക്കാൻ, അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആരോ കെട്ടി വെച്ചിട്ടുണ്ട്, എന്നിട്ട് എന്തോ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് നീ എന്തിനെങ്ങനെ ചെയ്തതെന്നാണ് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്. അപ്പം ഈ കെട്ടിയിട്ടേക്കണ പുള്ളി ഒരു ചെറിയ പെൺകുട്ടീനെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും, എനിക്കൊന്നും ജീവിക്കാൻ അവകാശമില്ല, നീ മരിക്കേണ്ട ആളാണെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ഇവനെ കൊന്നിട്ട് ഇവൻ്റെ ചോര കുടിക്കുകയാണ്. അതായത് അറ്റ്ലാസ്റ്റ് നമ്മുടെ ഹീറോ ഒരു സൂപ്പർ ഹീറോവിൻ്റെ പോലെ തന്നെ ആവുകയാണ്, നമ്മുടെ മോർബിസിനൊക്കെ പോലെ. അങ്ങനെ കാണിച്ച ഈ പടം ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഇത് കിഡിലിനൊരു സ്റ്റോറിയാണ് എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ലോകം കറങ്ങാൻ വേണ്ടി പോകുന്ന ഒരു ട്രാവൽ മൂടി പോകുന്ന ഒരു പടം പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നിട്ട് നമ്മുടെ ഹീറോ ഒരു വാമ്പയറായിട്ട് മാറുകയാണ്. അത് കിഡിലിനൊരു റൈറ്റിംഗ് ആയി പോയത്. പിന്നെ ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും നമ്മുടെ ഹീറോ ആയിട്ട് അഭിനയിച്ച ലീ തന്നെയാണ്. ബട്ട് നല്ലൊരു സിനിമയായിരുന്നെങ്കിലും ഇത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഓടിയില്ല, ശരിക്കും ഒരു നഷ്ടം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നമ്മുടെ ഹീറോൻ്റെ ഫസ്റ്റ് പടമായിരുന്നത്, അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ നമ്മുടെ ഹീറോയ്ക്ക് പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ എലൻ ഷോയിൻ്റെ ഒക്കെ ഒരു ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ ഈ പടം എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, കിഡിലിന് എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ റിയൽ ആണെന്ന് വരെ ചിലപ്പോൾ സംശയിച്ചു പോകും. പടം നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടാവും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കണം എന്ന് ആഗ്രഹമുള്ള സിനിമകൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ വെച്ച് കാണാം. ഏജൻറ് വിക്രം സൈനിങ് ഓഫ്.